പ്രവാചകനെതിരായ ബി ജെ പി വക്താക്കളുടെ പരാമർശത്തിൽ പ്രതിഷേധവുമായി ലോകരാജ്യങ്ങൾ. ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. പരാമർശത്തിൽ കുവൈത്തും അതൃപ്തി രേഖപ്പെടുത്തി. സനീഷ് നമ്പ്യാർ ദുബായിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ചേരുന്നു. സനീഷ്, ഈ പ്രവാചകനെതിരായ വിവാദ പരാമർശത്തിൽ ഖത്തറും കുവൈത്തും ഒക്കെ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണോ? എങ്ങനെയാണ് ആ രാജ്യങ്ങളുടെ പ്രതിഷേധം ഇന്ത്യ അറിയിച്ചത്? അഞ്ജിത, പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരായ ബി ജെ പി നേതാവ് നുപുർ ശർമ്മയുടെ പ്രസ്താവന നയതന്ത്ര തലത്തിലും വലിയ ചർച്ചയാവുകയാണ്. ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയെ പ്രതിഷേധം അറിയിച്ചത്. ആദ്യം ഖത്തറാണ് ഇത്തരത്തിൽ പ്രതിഷേധം അറിയിച്ചത്. രാവിലെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തലിനെ വിളിച്ചുവരുത്തി കടുത്ത പ്രതിഷേധം അറിയിച്ചു. ഇന്ത്യ ഇക്കാര്യത്തിൽ ക്ഷമാപണം നടത്തണം, ലക്ഷക്കണക്കിന് വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പ്രസ്താവനയാണ് ഉണ്ടായത്, ഇതിൽ അപലപിക്കണമെന്നും ഖത്തർ വിദേശകാര്യ സഹമന്ത്രി സുൽത്താൻ ബിൻ സാദ് അൽ മുറൈഖി ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തലിനോട് ആവശ്യപ്പെട്ടു. ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു ഖത്തറിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഖത്തർ ഇന്ത്യയോട് ഇന്ത്യയുടെ ഈ വിഷയത്തിലുള്ള നടപടി ആരാഞ്ഞത്. എന്നാൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായ പ്രകടനമല്ല എന്നും ഇത്തരം പ്രസ്താവനകളെ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും പിന്തുണക്കുന്നില്ല എന്നും ദീപക് മിത്തൽ മറുപടി നൽകി. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി വിവാദ പ്രസ്താവന നടത്തിയ നേതാവിനെതിരെ നടപടിയെടുത്തു എന്ന് ഇന്ത്യൻ സ്ഥാനപതി അറിയിച്ചു. അത്തരത്തിൽ നടപടിയെടുത്തതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കുവൈറ്റും ഇന്ത്യയോട് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ സിബി ജോർജിനെ വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചത്. ഇത് വിശ്വാസികളെ ബാധിക്കുന്ന ഈ പ്രസ്താവന, ബി ജെ പി നേതാവിന്റെ ഭാഗത്തുണ്ടായ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയമെന്ന് കുവൈറ്റ് ഭരണകൂടവും വ്യക്തമാക്കി. സിബി ജോർജും ഇത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടല്ല എന്നും ഇന്ത്യ ഇക്കാര്യത്തിൽ മതേതരം തുലർത്തുന്ന നിലപാടാണ് എടുക്കുന്നത് എന്നും കുവൈറ്റ് മന്ത്രാലയ ഭരണകൂടം അറിയിച്ചു. എന്തായാലും വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയെ പ്രതിഷേധം അറിയിക്കുന്നതാണ് ഈ വിഷയത്തിൽ നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ സനീഷ്, ഈ ഗൾഫ് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധത്തിലാണെങ്കിൽ പോലും വളരെയധികം സൗഹാർദ്ദ നിലപാടാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു പരാമർശം വിവാദമായതിന്റെ സാഹചര്യത്തിൽ കൂടിയായിരിക്കില്ലേ ഇപ്പോൾ ബി ജെ പിയിലും തിരക്കിട്ട അച്ചടക്ക നടപടി? ഏത് രീതിയിലായിരിക്കും ഇന്ത്യ ഇതിനെ കൈകാര്യം ചെയ്യുക? തീർച്ചയായും അഞ്ജിത പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്ക് വലിയ രീതിയിൽ ഗൾഫ് നാടുകളുമായി വലിയ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. സൗദി അറേബ്യ, കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ അടുത്ത ബന്ധം പുലർത്തുന്നു. ഇന്ത്യയുമായി വളരെ വലുപ്പമായ വ്യാപാര കരാറുകളും ഈ ഗൾഫ് രാജ്യങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബി ജെ പി തന്റെ ഭാഗത്തുനിന്ന് ഗൾഫിലെ മലയാളികളെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്, വിശ്വാസികളെ സംബന്ധിക്കുന്ന, വിശ്വാസികൾക്ക് വേദന ഉണ്ടാകുന്ന പ്രസ്താവന എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ബി ജെ പി ഇത്തരത്തിൽ നടപടിയെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നടപടിയെടുത്തു എങ്കിൽ പോലും അപ്പോഴും ആഗോളതലത്തിൽ ഇത് വലിയ ചർച്ചയാവുകയും ഇസ്ലാമിക രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ആദ്യ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വരികയും ചെയ്യുകയാണ്. കൂടുതൽ രാജ്യങ്ങൾ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇന്ത്യയെ പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു സാധ്യത ഇക്കാര്യത്തിൽ നമ്മൾ കാണുന്നുമുണ്ട് അഞ്ജിത. ശരി, സനീഷ് നമ്പ്യാരാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.